ഇനി നമ്മുടെ ഹജ്ജിന്റെ കർമ്മം പറയുമ്പോൾ തവാഫ് സഹി മുടിമുറിക്കൽ ഇത് മൂന്നും പറയേണ്ടതില്ല കാരണം ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു ഉംറക്ക് ചെയ്ത പോലെ തന്നെയാണ് ഹജ്ജിനും അത് ചെയ്യേണ്ടത് യാതൊരു വ്യത്യാസവുമില്ല നിയ്യത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകൂ അതിന്റെ അർത്ഥം ഹജ്ജിന്റെ മുഖ്യ കർമ്മങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങളെ പഠിക്കേണ്ടോ ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ പരിശുദ്ധ മക്കയിലാണുള്ളത് ഉംറ കഴിഞ്ഞ തഹല്ലുലായി ഇനി നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഹറാമായ പത്തു കാര്യങ്ങൾ നമുക്ക് അനുവദനീയമായി നമുക്ക് എണ്ണ പൂശാം സുഗന്ധം പൂശാം ഭാര്യാഭർത്തർ ബന്ധമാകാം കുപ്പായം ധരിക്കാം ഏത് വസ്ത്രവും നമുക്ക് ധരിക്കാം പുരുഷന്മാർക്ക് സന്തോഷത്തോടുകൂടി മക്കത്ത് നമ്മൾ ഇപ്പോഴുണ്ട് ഇനി ഈ സമയം നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ഒരുപാട് സമയം മക്കയിൽ ബാക്കിയുണ്ടാവും ഒന്നുകിൽ നമ്മൾ മദീനയിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ നമ്മൾ മക്കയിൽ തന്നെ നിൽക്കുന്നു എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മക്കയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ അതിപുണ്യമായ കർമ്മങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അവിടേക്ക് കടക്കാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുണ്യഭൂമിയിൽ ഉംറ നിർവഹിച്ചു കഴിയുന്ന നമുക്ക് ഇനി ചെയ്യാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിശുദ്ധ മക്കയിലുള്ളപ്പോൾ ഒരൊറ്റ ജമാഅത്ത് നമ്മൾ ഒഴിവാക്കരുത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് 100,000 പതിനായിരം കോടിയാണ് പ്രതിഫലം എന്നൊക്കെ കിതാബുകളിൽ മഹാന്മാർ തുഹഫ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇബ്നുജറ തങ്ങളെ പോലുള്ള ആളുകൾ മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്തു പറഞ്ഞാലും സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു അമലിന് 100,000 പ്രതിഫലമാണ് അവിടെ വർദ്ധനവ് ലഭിക്കുന്നത് അതാണ് പരിശുദ്ധ മക്ക ഹറമിന്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ മക്കയിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കരുത് രണ്ടാമത്തേത് പരമാവധി തവാഫ് നമ്മൾ വർദ്ധിപ്പിക്കണം തവാഫ് എത്ര വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നല്ലത് സുന്നത്തായ തവാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ ആവശ്യമില്ല സാധാരണ വേഷം ധരിച്ച സ്ത്രീയും പുരുഷനും തവാഫിന്റെ 8 നിബന്ധനകൾ നേരത്തെ പറഞ്ഞത് പാലിച്ചുകൊണ്ട് ഹജറുൽ അസ്വദിന്റെ സമീപത്ത് ചെന്ന് ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യുന്നു 7 വട്ടം ചുറ്റുന്നു 2.5 നമസ്കരിക്കുന്നു ഒരു തവാഫായി ഇങ്ങനെ ഒരാൾ മൻ തവാഫ ബിൽ ബൈത്തി 50 മറത്താൻ 50 തവണ ഒരാൾക്ക് തവാഫ് ചെയ്യാൻ കഴിഞ്ഞാൽ ഹജ്ജിന്റെയോ ഉംറയുടെയോ തവാഫ് കൂടാതെ 50 തവണ സുന്നത്തായ തവാഫ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ അവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെ ദോഷമുക്തനാകും ഇതൊക്കെ ഉമ്മ വലതത്ത് ഹുമ്മുഹു അവന്റെ ഉമ്മ പ്രസവിച്ചവനെ പോലെ ദോഷമുക്തനാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 തവാഫൊക്കെ ഒഴിവുള്ള സമയം നോക്കി നമുക്ക് ചെന്നാൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും അത് നമ്മൾ ചെയ്യുക തന്നെ വേണം എന്നാണ് എനിക്ക് എന്റെ ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും ഇത്ര ദിവസം നമ്മൾ ഉണ്ടാകുമല്ലോ എനിക്ക് ഉപദേശിക്കാനും അപേക്ഷിക്കാനും ഉള്ളത് അതോടൊപ്പം ഉംറ വർദ്ധിപ്പിക്കുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മരിച്ചുപോയ ബാപ്പാക്കും ഉംറ ചെയ്യാം മരിച്ചുപോയ ഉമ്മറാക്കും ഉംറ ചെയ്യാം ജീവിച്ചിരിക്കുന്ന ബാപ്പാക്കോ ഉമ്മാക്കോ ചെയ്യണമെങ്കിൽ അവർക്ക് പരിശുദ്ധ മക്കത്ത് വന്ന് ഈ കർമ്മം ചെയ്യാൻ ആരോഗ്യപരമായി കഴിവില്ലാതിരിക്കണം ആരോഗ്യമുള്ളവർക്ക് വേണ്ടി പകരം ചെയ്യാൻ പറ്റില്ല അവരെ സമ്മതവും ആവശ്യമാണ് എങ്ങനെയാണ് ഒരാൾക്ക് പകരം ഉമ്ര ചെയ്യുന്നത് ഇനി നമുക്ക് തന്നെ ഒരു ഉമ്ര വേറെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ റൂമിൽ നിന്ന് മക്കയിൽ താമസിക്കുന്ന റൂമിൽ നിന്ന് മുടിയുണ്ടെങ്കിൽ മുറിച്ച് നഖം നീക്കാനുണ്ടെങ്കിൽ നീക്കി കുളിച്ച് വൃത്തിയായി ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് തൻഈം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തൻഈമിലേക്ക് തന്നെ പോയിക്കൊള്ളണം എന്നില്ല മറിച്ച് പരിശുദ്ധ മക്ക ഹറമിന്റെ അതിർത്തിക്ക് പുറത്തു പോയാൽ മതി പക്ഷെ 7 കിലോമീറ്റർ അടുത്തുള്ള ഏറ്റവും അടുത്ത അതിർത്തിയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായെ കൊണ്ട് ഇഹ്റാം ചെയ്യിച്ച സ്ഥലവുമാണ് തൻഈം ആ തൻഈമിൽ ഒരു വിശാലമായ പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്തെത്തി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്ഥലമുണ്ട് പള്ളിയിലേക്ക് കടന്ന് നമ്മൾ പള്ളിയിൽ വെച്ച് 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിക്കുന്നു ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നാം ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു നവൈതുൽ ഉംറത്ത വഅഹ്റം തു ബിഹാലില്ലാഹി തആല ഇനി ഉമ്മാക്കോ ഉപ്പാക്കോ മരിച്ചുപോയവർക്കോ ആണ് ചെയ്യുന്നതെങ്കിൽ എന്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഒരു ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നു അല്ലെങ്കിൽ നവൈതുൽ ഉംറത്ത അൻ ഉമ്മി വഅഹ്റം തു ബിഹാലില്ലാഹി തആല അല്ലെങ്കിൽ ഞാൻ എന്റെ മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സുഖമില്ലാത്ത ബാപ്പാക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ കരുതി ഇത്ര കരുതിയാൽ മതി നിയ്യത്തിൽ മാത്രം ഈ വ്യത്യാസം പിന്നെ തവാഫ് ചെയ്യുമ്പോഴും സഹി ചെയ്യുമ്പോഴും ഉമ്മാന്റെ ഉംറ അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയുള്ള തവാഫ് എന്നൊന്നും കരുതേണ്ടതില്ല നിയ്യത്തിൽ മാത്രം ഇത് കരുതുക ഇനി സ്വന്തമാണെങ്കിലും ഞാൻ അള്ളാഹുവിനോട് ഒരു ഉംറ ചെയ്യാൻ കരുതി നിയ്യത്തിലെ വ്യത്യാസം ഉണ്ടാകും നിയ്യത്ത് ചെയ്ത് നേരെ തൽബിയത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി അള്ളാഹുമ്മ ഇന്നാ നസ്അലുക്ക ദുആ ചെയ്ത് ഇതൊക്കെ നേരത്തെ പഠിച്ചല്ലോ പുറത്തിറങ്ങി വാഹനത്തിൽ നേരെ പരിശുദ്ധ കഅബയുടെ സമീപത്ത് വരുന്നു ഹജറുൽ അസ്വദ് കണ്ടുപിടിക്കുന്നു ഹജറുൽ അസ്വദിന്റെ സമീപത്ത് നിൽക്കുന്നു ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യുന്നു 7 വട്ടം ചുറ്റുന്നു 7 വട്ടം കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചത് പ്രകാരം തന്നെ ഈ കർമ്മം നിർവഹിച്ച് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മക്കാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നബി തങ്ങൾ പഠിപ്പിച്ച പോലെ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു നേരെ സഹി ചെയ്യാൻ കയറുന്നു സഹി ചെയ്യുന്നു 7 തവണ പൂർത്തിയാക്കി മർവയിലെത്തുന്നു മുടി മുറിക്കുന്നു ഈ സമയത്ത് നമ്മൾ നേരത്തെ മൊട്ടയടിച്ചവനാണ് മുടിയില്ല എന്നാൽ ഒരു ആയുധം എടുത്തുകൊണ്ട് ഇതാ മെല്ലെ ഇങ്ങനെ നടത്തി കൊടുത്താൽ മതി ഇമ്രാറുൽ മൂസ അലാ റസ്ഹി കത്തരിക്കുകയാണെങ്കിൽ നിർത്തി പിടിച്ച് വെറുതെ ഒന്ന് ഇങ്ങനെ നടത്തിയാൽ മതി അമർത്തേണ്ടതില്ല മുടി ഉണ്ടാവില്ലല്ലോ അവൻ വെറുതെ ഒന്ന് ഇങ്ങനെ നടത്തി കൊടുക്കുക ആ പ്രവർത്തനം മാത്രം ചെയ്താൽ അവന്റെ ഉംറ പൂർത്തിയായി ഇങ്ങനെ എത്ര ഉംറയും നമുക്ക് ചെയ്യാം അധികം ചെയ്ത് ക്ഷീണിക്കരുത് കാരണം ഹജ്ജ് ചെയ്യാനുണ്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം അതുപോലെ നമുക്ക് ഇനി ചെയ്യാനുള്ള പുണ്യപ്പെട്ട ഒരു അമലാണ് എപ്പോഴും നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുകയാണെങ്കിലും കഅബയെ നോക്കിയിരിക്കാൻ പറ്റുന്ന സ്ഥലത്തിരിക്കുക
കഅബ നോക്കിയിരിക്കൽ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്. കഅബയെ നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടും. അല്ലാഹുവിന്റെ ഭൂമിയിൽ നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുന്ന വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കഅബ. അപ്രകാരം തന്നെ പരിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് നമ്മൾ എപ്പോൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോഴും ഇഹ്തികാഫിനെ നിയ്യത്ത് ചെയ്യുക. ഇഹ്തികാഫ് 100,000 ഇഹ്തികാഫ് എന്ന കൂലി കിട്ടും. അതുപോലെ ഖത്തം തീർക്കുക. ഒരു ഖത്തം പരിശുദ്ധ മക്കയിൽ നിന്ന് ഒരു ഖത്തം തീർത്താൽ 100,000 ഖത്തം തീർത്ത പ്രതിഫലമാണ്. നമ്മുടെ ഒരു മുസഹഫിൽ അടയാളം വെച്ച് എത്ര ദിവസം നമ്മൾ മക്കയിൽ ഉണ്ടാവും? നമ്മുടെ റൂമിൽ നിന്ന് ഓതിയാലും അത് ഹറമാണ്. താമസിക്കുന്ന റൂമിൽ വെച്ചും പള്ളിയിൽ വെച്ചും ഒഴിവ് സമയത്തൊക്കെ നമ്മൾ കൂടുതൽ സംസാരങ്ങൾ ഒഴിവാക്കി ഖുർആൻ ഓതുക. ഒരു ഖത്തം തീർത്താൽ ജീവിതത്തിൽ അത് എന്തോ ഒരു കാര്യമാണ്. നമ്മുടെ മീസാൻ എന്ന തുലാസിൽ 100,000 ഖത്തം നമ്മുടെ ദോഷങ്ങൾ മറികടക്കാൻ മാത്രം ശക്തിയിലത് വന്നു ചേരുമ്പോൾ നമ്മുടെ മീസാൻ എന്ന തുലാസിൽ നന്മ ഇങ്ങ് തൂങ്ങുന്നത് കാണാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്നതുപോലെ ദിക്റുകൾ, ധാരാളം ദിക്റുകൾ ചൊല്ലുക. എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും നിസ്കരിക്കുക. തഹജ്ജുദിന്റെ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലെത്തി തഹജ്ജുദ് നിസ്കരിക്കുക. ദുഹ നിസ്കരിക്കുക. റവാത്തിബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക. തസ്ബീഹ് നിസ്കാരം ഒന്നെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക. പിന്നെ അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു 10 റിയാൽ ചില്ലറയാക്കിയാൽ ഓരോ റിയാൽ 10 എണ്ണം ഉണ്ടാവും. ആർക്കെങ്കിലും ഒക്കെ സാധുക്കൾ വരുമ്പോൾ ഒന്ന് ധർമ്മം കൊടുത്താൽ 1 റിയാൽ കൊടുത്താൽ 100,000 റിയാൽ കൊടുത്ത പ്രതിഫലമാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുപോലെ സംസം ധാരാളം കുടിക്കുക. നമ്മൾ റൂമിലേക്ക് സംസം എടുത്ത് കൊണ്ടുപോകുക കുപ്പിയിൽ. ഹർമൽ വരുമ്പോൾ സംസം എടുക്കുക. കുടിക്കുന്നതൊക്കെ സംസമാക്കുക. അത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരു മനുഷ്യന്റെ ജോഫിൽ ആ ഒരിക്കലും നാറു ജഹന്നമും അതുപോലെ തന്നെ സംസമും ഒരുമിച്ച് കൂടൂലാന്ന. സംസം ധാരാളം കുടിച്ച ഒരാളെ ഒരിക്കലും നരകം സ്പർശിക്കില്ല എന്ന് ഹദീസ് ഉണ്ട്. ഇനി അതിനുശേഷം മക്കയിലെ പുണ്യപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവുക. പരിശുദ്ധ മക്കയിൽ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളുണ്ട്. ആ സിയാറത്ത് കേന്ദ്രങ്ങൾ ഓരോന്ന് അതിപ്രധാനമായ ഒന്ന് ജബലന്നൂർ ആണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ പരിശുദ്ധമായ ജബലന്നൂർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 621 മീറ്റർ ഉയരമുള്ള, ഏകദേശം മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ആ ഹിറ പർവ്വതം, ആ ഹിറ പർവ്വതത്തിന്റെ ഉച്ചയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിച്ചുകൊണ്ട് ഇരുന്ന പരിശുദ്ധമായ ഹിറ ഗുഹ. അവിടെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നിട്ട് ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഭൂമിയിലേക്ക് ആദ്യമായി ഖുർആൻ ഇറങ്ങിയ പർവ്വതം. അത് കാണേണ്ടത് നമുക്ക് അത്യാവശ്യമല്ലേ? അത് കാണുകയും സൗകര്യമുള്ളവർക്ക് കയറി പോവുകയും ചെയ്യാം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹിജ്റ പോകുമ്പോൾ ഒളിച്ചിരുന്ന് താമസിച്ച സൗർ പർവ്വതത്തിലെ ഗുഹ. ഓർ സൗർ, ചിരന്തി വലകെട്ടിയതും മാടപ്രാവ് കൂടുകൂട്ടിയതുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ചരിത്രമുള്ള പ്രധാനപ്പെട്ട സ്ഥലം. അത് സമുദ്രനിരപ്പിൽ നിന്നും 784 മീറ്റർ ഉയരമാണ്. ഈ രണ്ട് ഗുഹകളും നമുക്ക് പോകാൻ കഴിയും. ആ രണ്ട് ഗുഹകളും ദൂരെ നിന്ന് കാണാം, അടുത്ത് കയറി കാണാം. ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണുന്നതോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട്, അതുപോലെ തന്നെ മക്കയിലെ പഴയ ഖബർസ്ഥാനായ ജന്നത്തുൽ മഅല, ജന്നത്തുൽ മഅലയിലാണ് ബഹുമാനപ്പെട്ട ബാഫഖിത്തകളും അതുപോലെ തന്നെ ഖദീജ ബിബി റളിയല്ലാഹു തആലഹയും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയൊക്കെ പോകാം. പുരുഷന്മാർക്ക് ആ ഖബറിന്റെ അടുത്ത് പോകാം. സ്ത്രീകൾക്ക് അവിടെ വിശാലമായ സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് യാസീൻ ഓതി ദുആ ചെയ്യാം. തൻഈം എന്ന് പറയുന്ന സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിഷ ബിബി റളിയല്ലാഹു തആലഹ ഇറാൻ കിട്ടിയ ഖുബൈബ് റളിയല്ലാഹു തആലഹയെ തൂക്കിലെട്ടിയ ചരിത്രമുള്ള തൻഈം, ആ തൻഈമിൽ നമുക്ക് പോകാം. തൻഈം എന്ന് പറയുന്നത് ഉംറയുടെ ഒരു മീക്കാത്തും കൂടി അഹ്റമിന്റെ പുറത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്ത ഒരു പ്രദേശമുണ്ട്, ജഅറാന എന്ന് പറയുന്ന സ്ഥലം. നബി തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ, ഹവാസിൻ ഗോത്രക്കാരുമായുള്ള യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ അവിടെ ഇറങ്ങി താമസിക്കുകയും ഒരു ദുൽഖഅദ് 5 നബി തങ്ങൾ അവിടെ എത്തുകയും 18 ഇഹ്റാം ചെയ്ത് നബി തങ്ങൾ ഉംറക്ക് പോവുകയും ചെയ്തു. 13 ദിവസം നബി തങ്ങൾ അവിടെ താമസിച്ചു എന്ന് ചരിത്രം പറയുന്നു. ആ സ്ഥലം ജഅറാന എന്നറിയപ്പെടുന്നു. അവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ പരിശുദ്ധ മക്കയിലെത്തിക്കഴിഞ്ഞാൽ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ ഹറമിന്റെ പുറത്തു പോകലാണ് നിർബന്ധം. ആ ഹറമിന്റെ പുറത്തു പോയി ഇഹ്റാം ചെയ്യണം. എന്നാൽ ഏറ്റവും നല്ല ഇഹ്റാം ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ കേന്ദ്രം ജഅറാന, രണ്ടാമത്തേത് തൻഈം, മൂന്നാമത്തേത് ഹുദൈബിയ സന്ധി നടന്ന സ്ഥലം. ഇത് മൂന്നും ഹറമിന്റെ പുറത്താ. ഈ മൂന്ന് സ്ഥലത്ത് പോയി ഇഹ്റാം ചെയ്ത് നല്ലതാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് കഴിയും. അപ്രകാരം നമുക്ക് മഅബ്ദയിലുണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആലഹുവിന്റെ ഖബർ. അതുപോലെ തന്നെ മദീനക്ക് പോകുന്ന വഴിക്കുണ്ട് മൈമൂന ബീവി റളിയല്ലാഹു തആലഹ, നബി തങ്ങളുടെ ഒരു ഭാര്യ. ഈ രണ്ട് ഭാര്യമാരാണ് മക്കത്തുള്ളത്, ഖദീജ ബീവിയും മൈമൂന ബീവിയും. ആ ഖബർ നമുക്ക് പോയി കാണാം. ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജമാഅത്ത് നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് നേരത്തെ ഒന്ന് പഠിക്കണം. കാരണം പല സ്ത്രീകളും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. ആ പങ്കെടുക്കാത്ത സ്ത്രീകൾ ഹറമിൽ ചെന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ജമാഅത്ത് നമസ്കാരത്തിൽ നാം പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായി ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. അതിന് നമസ്കാരം പോലുള്ള കാസറ്റുകൾ വാങ്ങി നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന, ഇപ്പൊ നമ്മൾ തന്നെ ഗ്രീൻ ട്രാക്ക് ചെയ്ത നിസ്കാരം എന്ന് പറയുന്ന ഒരു കാസറ്റ് ഉണ്ട്. അതിൽ എല്ലാ സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആ കാസറ്റ് വാങ്ങിയാൽ ഒരു ഗുണം
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാജിമാർക്ക് ഹജ്ജമ്മമാർക്ക് ഉപകരിക്കാൻ വേണ്ടി തന്നെ ഞാൻ ചെയ്ത ഒരു കാസറ്റാണ്. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ആ കാസറ്റ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങ് കൊടുത്താൽ കുട്ടികൾ തന്നെ നമസ്കരിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് നമസ്കരിപ്പിച്ച് ആ നമസ്കാരം പഠിപ്പിക്കുന്ന ഒരു കാസറ്റാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിസ്കാരത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അത് തിരുത്താനും തസ്ബീഹ് നിസ്കാരം പോലെ മറ്റെല്ലാ നിസ്കാരങ്ങളും നമുക്ക് പഠിപ്പിക്കാനും ആ കാസറ്റ് പറ്റും. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹറമിൽ പോയി കുറ്റമറ്റ രീതിയിൽ നമസ്കരിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജമാഅത്ത് നിസ്കാരത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു കാസറ്റ് സംഘടിപ്പിച്ച് നിസ്കാരത്തെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് പോകുന്നത് ഹറമിൽ വെച്ച് പുണ്യം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്ത് സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ പോയി ഉംറ വർദ്ധിപ്പിച്ച് വിശുദ്ധ ഖുർആൻ ഓതി സാധിക്കുമെങ്കിൽ പരിശുദ്ധ മക്കയിൽ നിന്ന് ഒരു ദിവസം ഒരു നോമ്പ് രട്ടിക്കുന്നത് നല്ലതാ. കാരണം 100,000 നോമ്പ് നമ്മുടെ രേഖയിൽ പെടും. ആ ഒരു നോമ്പൊക്കെ രട്ടിച്ച് പുണ്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് മക്കയിലിരിക്കുന്നു. ഇതാ നമ്മൾ ഒരുപക്ഷെ നേരത്തെ മദീനയിൽ പോകും മദീന സിയാറത്തിന്, അല്ലെങ്കിൽ നമ്മൾ മക്കയിൽ തന്നെ ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും മദീനയിൽ പോയവരാണെങ്കിലും അല്ല മദീനയിൽ പോകാത്തവരാണെങ്കിലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇപ്പോൾ നമ്മൾ പരിശുദ്ധ മക്കയിലുണ്ട്.